ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ വരുന്നത്. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും എൻ്റെ ഭാര്യയും മക്കളെയും ഒന്ന് കാണട്ടെ. ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ഇറങ്ങുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, മുഴുവൻ കാര്യങ്ങളും പറയാം. ഇപ്പോൾ ഞാൻ ഇത്രയേ പ്രതികരിക്കുന്നുള്ളൂ. ഒരു വർഷത്തിന് ശേഷമാണ് താൻ എത്തുന്നത്. അച്ഛനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും കാണട്ടെ. ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ എത്തുന്നത്. ഇപ്പോൾ ഇത് മാത്രമേ പറയുന്നുള്ളൂ. വിശദമായി കാണും, വിശദമായി പറയും എന്നാണ് മിഥുൻ തിരുവനന്തപുരത്ത് നിന്ന്. മിഥുൻ, എന്താണ് വിവരങ്ങൾ? അല്പസമയം മുൻപാണ് ബിനീഷ് കോടിയേരി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. ജാമ്യം ലഭിച്ച അദ്ദേഹം ഇന്നലെയാണ് കോടതി ജയിലിൽ നിന്ന് പുറത്തിറക്കേണ്ടത്. അല്പസമയം മുൻപ് അദ്ദേഹം വിമാനത്താവളത്തിലെത്തി. ഒരു വലിയൊരു കൂട്ടം തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനുണ്ടായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പ്രതികരിച്ചു. കൂടുതൽ പറയാനുണ്ട്, അത് പിന്നീട് പറയാം. ഇപ്പോൾ താൻ ഒരു വർഷത്തിന് ശേഷം പുറത്തിറങ്ങിയ താൻ ഭാര്യയും കുടുംബാംഗങ്ങളെയും ഒക്കെ ഒന്ന് കാണട്ടെ. അതിനുശേഷം മാധ്യമങ്ങളിൽ പ്രതികരിക്കാം, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അദ്ദേഹം പറയുന്നിരിക്കുന്നു. ഇന്നലെ കോടതി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം ബംഗളൂരുവിൽ വെച്ചും പറഞ്ഞത് ചില കാര്യങ്ങളുണ്ട്. ചില വെളിപ്പെടുത്തലുകൾ തനിക്ക് നടത്താനുണ്ട്. തനിക്ക് അറസ്റ്റ് ചെയ്ത് ജയിലടക്കി അടച്ചതിന് ശേഷമുള്ള പല കാര്യങ്ങളും തനിക്ക് മാധ്യമങ്ങളിൽ പറയാനുണ്ട്. കോടിയേരി എന്ന തന്റെ പേരിലെ കോടിയേരി എന്ന പേരാണ് തനിക്ക് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ചില പേരുകൾ പറയാൻ തന്നോട് ആവശ്യപ്പെട്ടു. അത് പറയാത്തത് കാരണമാണ് ഈ ഒരു വർഷം തനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് തന്നെ തനിക്ക് പുറത്തിറങ്ങാമായിരുന്നു. അത്തരത്തിൽ ചില ആരോപണങ്ങൾ, ഇഡിക്കെതിരെ വലിയ ഗുരുതരമായ ചില ആരോപണങ്ങൾ പറയുന്നതിന്റെ ഒരു തുടക്കം ഇന്നലെ തന്നെ അദ്ദേഹം നടത്തിയിരുന്നു. ഇന്ന് അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. അദ്ദേഹം ഈ ജയിലിലെ അറസ്റ്റിന് ശേഷമുള്ള ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലെ തന്റെ ആരോപണങ്ങൾ അല്ലെങ്കിൽ തന്റെ പരാതികളൊക്കെ തന്നെ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് വിശദീകരിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അധികം മാധ്യമങ്ങളോട് പറഞ്ഞില്ല. എല്ലാം കോടതിക്ക് അദ്ദേഹം നന്ദി പ്രകടിപ്പിച്ചു. അപ്പം തന്നെ കൂടെ നിന്ന എല്ലാവർക്കും അദ്ദേഹം നന്ദി പറയുന്നു. കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടത് പിന്നീട് പറയാം. ഈ നേരെ പോയി വീട്ടുകാരെയൊക്കെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പറയാമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ ഇടിക്കെതിരെ ഒക്കെ തന്നെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്നലെയാണ് അദ്ദേഹം ഇതിന് ജയിൽവാസിന് ഒരു വർഷത്തെ കഴിഞ്ഞത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 29 അദ്ദേഹത്തെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നത്. ഇന്നലെ ഒരു വർഷം പൂർത്തിയായി, 29 ഒരു വർഷം പൂർത്തിയായി. ഇന്ന് 31 ഒരു വർഷം തികഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് അദ്ദേഹം ജയിലിൽ നിന്ന് മോചിതനാകുന്നത്. ഇന്ന് അദ്ദേഹം വീട്ടിലെത്തിയിരിക്കുന്നു. എന്തായാലും മുൻപ് അദ്ദേഹം വിമാനത്താവളം. ശരി, മിഥുൻ നാഥാണ് വിവരങ്ങൾ നൽകുന്നത്.